പുള്ളിക്കാരൻ ഒരു മനുഷ്യനാണോ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ സർജറി ചെയ്തിട്ടുള്ളൂ, ഇല്ലെങ്കിൽ വേറെ ഡോക്ടറെ കണ്ടോളാന്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആരെങ്കിലും വന്നൊന്ന് തട്ടിയാൽ ഇത് അപ്പോഴേ പൊളന്ന് കഥ ദാഹത്ത് വീഴും. അല്ലെങ്കിൽ ഡോക്ടർ ചോദിച്ച എടുത്തവായി ചോദിച്ചത് സാമ്പത്തികമായോ പൈസ റെഡിയാന്നോ, അതെല്ലാം പോയി കിടക്കുന്നതുകൊണ്ട് കണ്ടില്ലയോ, എല്ലാം പോയി കിടക്കും. മഴവെള്ളം വന്ന് ഈ പെരക്കത്തെല്ലാം വെള്ളവാ, എല്ലാ മുറിയിലും വെള്ളവാ. മേ ആഹാരമൊക്കെ കഴിച്ചോ, അമ്മ വേഗം കഴിച്ചോ, ഏ കഴിച്ചോ, കുളിച്ചില്ല അല്ലയോ, കുളിക്കാനൊന്നും പറ്റിയില്ല അല്ലയോ. അപ്പൊ എവിടെ വന്നിരുന്നേ? പിന്നെ ഇത് എന്റെ അമ്മയാ, അമ്മ വയ്യാത്തയാ, അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുക. ഇപ്പൊ തീരെ കിടപ്പായി, തീരെ വയ്യ, കിടപ്പ നടക്കാനൊന്നും ഇപ്പൊ പറ്റത്തില്ല അമ്മയ്ക്ക്. ഇപ്പൊ ഒരാടെ ആശ്രയം ഇല്ലാതെ വെള്ളോട്ട് ഇറങ്ങാനൊക്കെ പാടാ. അമ്മയെ പിടിച്ചു കൊണ്ടുവരണം. ഞാനും ഒരു ഭിന്നശേഷിക്കാരിയും കൂടാ. അപ്പൊ ഈ അമ്മയും ഞാനും ആണ് ഇപ്പൊ ഉള്ളു ഇവിടെ, വേറെ ആരുമില്ല. കാരണം മഴ പെയ്ത് കഴിഞ്ഞ പെരക്കത്തെല്ലാം വെള്ളം കയറി ഇടിഞ്ഞു വാരി, എന്താ പറയുന്നത്, റോഡിൽ നിന്നുള്ള വെള്ളവും തൊട്ടടുത്ത പുരയിടത്തെ വെള്ളവും എല്ലാം കയറി MCV കത്തിപ്പോയി, എർത്തുകൊണ്ട് അങ്ങനെ ശോഷിച്ച ഒരു ഘടകത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു സഹോദരിയുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ വരുത്തിച്ചതാണ്, ചേച്ചി ചെന്നൈയിൽ നിന്ന് വരുത്തിച്ചതാണ്. ഗവൺമെൻറ് ആശുപത്രിയിൽ പോവുകയും ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ ഡോക്ടറെ കാണുകയൊക്കെ ചെയ്തു. അതായത് 16-ാം തീയതി വന്ന് കാഷ്വാലിറ്റി വന്ന് ഡോക്ടറെ കണ്ടു. അപ്പം സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. 17-ാം തീയതി ഡോക്ടർ സർജനെ കാണിച്ച് OP എടുത്ത് വന്ന്. ഡോക്ടർ വിനീർ ഡോക്ടറായിരുന്നു, അസിസ്റ്റൻറ്റ് സർജനാണ് ഇരുന്നത്. ഡോക്ടർ കുറെ ടെസ്റ്റുകൾക്കും സ്കാനിങ്ങിനും ടെസ്റ്റും സ്കാനിങ്ങും ഇതെല്ലാം കൂടെ തന്നായിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഇച്ചിരി ശകലം താമസിച്ചു. അപ്പം അത് ഡോക്ടർ അടിക്കു ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നോക്കുന്നുണ്ട്, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഫോൺ നമ്പർ തന്നിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. റിസൾട്ടുമായിട്ട് 17-ാം തീയതി തന്നെ ചെന്നു. ചെന്നപ്പം പറഞ്ഞു ശനിയാഴ്ച, പിന്നെ ചെന്നപ്പം പറഞ്ഞു എനിക്ക് ഡേറ്റ് കിട്ടത്തില്ല, ബുധനാഴ്ച കിട്ടത്തു. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് പോവുകയും വേണം, ചേച്ചിക്ക് പെട്ടെന്ന് പോവുകയും വേണം. അപ്പം പറഞ്ഞു അയ്യോ എനിക്ക് ബുധനാഴ്ച ഡേറ്റ് കിട്ടത്തുള്ളൂ, അപ്പോൾ ഒരു കാര്യം ശനി ചൊവ്വാഴ്ച വിളിക്ക, ചൊവ്വാഴ്ച വിളിച്ചിട്ട് വരാം, കാര്യം പറയാമെന്ന് ബുധനാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എൻ്റെ ഫീസ് 12,000 രൂപ. അയ്യോ ഡോക്ടർ 12,000 രൂപ എങ്ങനെയാന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങളുടെ അത്രയും നിവൃത്തിയില്ല, അങ്ങനെ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പം ഒരു കാര്യം ചെയ്യുക, നിങ്ങളിപ്പോൾ ശനിയാഴ്ച എന്നെ വിവരം അറിയിക്കണം, ശനിയാഴ്ച വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു. ശനിയാഴ്ച പൈസയുടെ കാര്യത്തിന് വേണ്ടിയാ ശനിയാഴ്ച വിളിക്കണമെന്ന്, പൈസ ഇല്ലാത്തടത്ത് ശനിയാഴ്ച വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ ചൊവ്വാഴ്ച വിളിച്ചു. ചൊവ്വാഴ്ച വിളിച്ചപ്പം ഡോക്ടറെ വിളിച്ചപ്പം പറഞ്ഞു ഡോക്ടറെ ഓപ്പറേഷന് ബുധനാഴ്ച വരാൻ ഞങ്ങൾ തയ്യാറാന്ന് പറഞ്ഞു. ഡോക്ടർ ചോദിച്ചെടുത്തവായി ചോദിച്ചത് സാമ്പത്തികമായോ പൈസ റെഡിയാന്നോ, പൈസ റെഡിയല്ല ഡോക്ടർ, അല്ല ഹോസ്പിറ്റലിൽ തന്നെ ചെയ്താൽ മതി, ഞങ്ങൾക്ക് നിവൃത്തിയില്ലെന്ന് പറയുമ്പം പറഞ്ഞു അതെ അടുത്ത ആഴ്ച കൂടെ എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല, വീണ്ടും അടുത്ത ആഴ്ചത്തേക്ക് നീക്കി. പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 12,000 രൂപ തരാമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇത് പറഞ്ഞു ഫോണിൽ കൂടെ അല്ല, നേരിട്ട് ഫോണിൽ കൂടെ സംസാരിച്ചു. അല്ലാതെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു, ഇല്ല ഡോക്ടർ എന്നാൽ വേറെ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം തന്നെ അവിടുത്തെ തന്നെ വേറെ ഡോക്ടർ, സൂപ്പർ വേറെ ഡോക്ടറെ ഞങ്ങൾ കണ്ടു. ഡോക്ടറെ കണ്ടിട്ട് കാണിച്ച് പറഞ്ഞു അയ്യോ ഇത് ഇൻഫെക്ഷൻ ആയി പോയി, നാളെ തന്നെ അത് ചെറിയതേ ഉള്ളൂ, അത് നാളെ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ OP എടുത്തു. ഡോക്ടർ വീട്ടിൽ ചെന്ന് ആദ്യം കണ്ടു, അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു. ഈ ഡോക്ടർ കാരണം ഈ ഡോക്ടറോട് വിവരങ്ങളെല്ലാം പറഞ്ഞു, കാരണം ഇങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ ഈ ഡോക്ടർ കൈക്കൂലി ചോദിച്ചു, അത് അവർ വിശ്വസിച്ചില്ല ആദ്യമേ. അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് തെളിവ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി തെളിവല്ലേ വേണ്ടത്, അവിടെ നിന്നുകൊണ്ട് വിളിച്ചു. വിളിച്ചപ്പം മനസ്സിലായി ശരി ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. റിക്കാർഡിക്കലായിട്ട് ഞാൻ അത് മറ്റു ഡോക്ടർമാരെ കേൾപ്പിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രി ഫ്രീ ആണ്. അപ്പോൾ ആ ഫ്രീ രീതിയിൽ ഞങ്ങൾക്ക് ചേച്ചിക്കുള്ള അത് ചെയ്തു, അന്ന് തന്നെ വിടുകയും ചെയ്തു. അന്ന് വിട്ടുന്ന സാഹചര്യത്തിൽ തന്നെ സൂപ്രണ്ടിനെ പോയി കാണുകയും ചെയ്തു. മറ്റു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സൂപ്രണ്ടിനെ പോയി കാണുകയും സൂപ്രണ്ട് പറഞ്ഞു എന്നാൽ ഒരു പരാതി, ഇത് കേട്ടു വീഡിയോ ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടു, കേട്ടപ്പോൾ പറഞ്ഞു ഒരു പരാതി എഴുതിത്തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പരാതി എഴുതി വന്നപ്പോഴേ സൂപ്രണ്ടിനെ കണ്ടില്ല, അദ്ദേഹം പോയി. സമയം ഒരുപാടായി, 26-ാം തീയതി ചെന്നു, 25-ാം തീയതിയാണ് ഓപ്പറേഷന്, 26-ാം തീയതി ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ 27-ാം തീയതി എന്തെങ്കിലും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ സൂപ്രണ്ട് എന്തോ മീറ്റിങ്ങിനായിട്ട് അത്യാവശ്യമായിട്ട് എനിക്ക് ചെറിയൊരു കടയുണ്ട്, ആ ഒരു വരുമാനം കൊണ്ട് നമ്മൾ അവിടെ അത്രയും നേരം നിൽക്കാൻ പറ്റത്തില്ല, ഈ അമ്മയുടെ കാര്യവും നോക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് 28-ാം തീയതി രാവിലെ കർശനമായിട്ട് കണ്ടേ പറ്റത്തുള്ളൂ എന്ന രീതി ചെന്നപ്പം സൂപ്രണ്ട് ഇതുപോലെ മീറ്റിങ്ങിന് പോകാനായിട്ട് വെള്ളോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു സാറേ എന്തോ വായി, സാറിനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തോ, അത്
ആദ്യം വിളിച്ചപ്പോൾ ഏറ്റിട്ടില്ല. രണ്ടാമത് ഞാൻ ക്ലിപ്പ് ഇത് കേട്ടെന്ന് പറഞ്ഞപ്പം ഏറ്റു. ഞാൻ പറഞ്ഞു ഞാൻ പരാതിയും കൊണ്ട് വന്നതാ. ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് അതിൻ്റെ റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. കൊണ്ട് കൊടുത്തു. പിന്നെ ഈ ഇത്രയും 10 ദിവസത്തോളമായേ പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങളോ കാര്യങ്ങളോ അതിനകത്ത് ഫോൺ നമ്പർ ഉൾപ്പെടെയാണ് ഞാൻ വെച്ചത്. അപ്പം അതൊന്ന് എനിക്കൊന്ന് ഒന്ന് എന്നെ വിളിച്ചു പറയാൻ ഞങ്ങൾ നടപടി എടുത്തു. നടപടി എടുക്കാമെന്നാണ് പറഞ്ഞത് സൂപ്രണ്ട് പറഞ്ഞ്. അതുകൊണ്ട് 10 ദിവസം വരെ ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുടുംബശ്രീ വഴി ബന്ധപ്പെട്ട് CDS ചെയർപേഴ്സണെ എൻ്റെ അമ്മ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നുണ്ട്, ഇവിടെ വന്ന് കാണുകയും. കാരണം ആ ചേച്ചി നല്ലൊരു മഹത് വ്യക്തിയും കൂടാണ്. കാരണം ഇങ്ങനെയുള്ള അവശരായി കിടക്കുന്ന വീടുകളെല്ലാം സന്ദർശിക്കുകയും അവരുടെ ജോലി ഭാഗവും നല്ല നല്ലൊരു ചേച്ചി. ആ ചേച്ചി വന്ന് ഇവിടെ വരികയും ചെയ്തു. വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. അന്നേരം തന്നെ എല്ലാവരെയും അറിയിക്കേണ്ട അടുത്ത് അറിയിക്കുകയും ഇത്രയും ദിവസമായിട്ടും സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നും നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംബശ്രീ വഴി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ആർക്കും ഇതുപോലെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത്. കാരണം പാവപ്പെട്ടവർ ചില ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ ചികിത്സയ്ക്ക് ഉള്ള സാമ്പത്തികം അവർ ഇങ്ങോട്ട് തന്നെ കൈമടക്ക് ചോദിക്കുന്നതിന് വളരെ തെറ്റാണെന്നും ഇതിൻ്റെ പേര് നടപടി എടുക്കണമെന്നും പറഞ്ഞ് ചേച്ചി മുന്നിൽ നിന്നു. ഇതെൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടോ, ഇതിൻ്റെ കതവ് കണ്ടോ, ഈ കതവ് തന്നെയാണ് ഇതെല്ലാം പോയി കിടക്കുക, സൈഡ് എല്ലാം പോയി കിടക്കുക. ഞാൻ സത്യം ഞങ്ങൾക്ക് ഒരു ഒരു പ്രത്യേക ഇത് കാരണം ഞാൻ ഈ ഒരു ഓടാമ്പിലിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് ഒരു ചെറിയ ഒരു ഉറപ്പിന്മേലാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കിടക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൂ. ആരെങ്കിലും വന്നൊന്ന് തട്ടിയാൽ ഇത് അപ്പോഴേ പൊളന്ന് കതവ് ദാഹത്ത് വീഴും, അല്ലെങ്കിൽ പുറത്തോട്ട് പോകും. ഇതാ ഒരു അവസ്ഥയാണ് ഞങ്ങളുടേത്. ഇത്രയും വലിയ ശോചനീയമായ അവസ്ഥയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കഴിയുന്നത്. ഞങ്ങളുടെ ഗതികേട് ഞാൻ ഇതെല്ലാം ഡോക്ടറോട് പറഞ്ഞത്. എൻ്റെ ഗതികേട് പറഞ്ഞു. ഞാൻ ഭിന്നശേഷിക്കാരി എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ മാനസിക രോഗം മാത്രമല്ല, അമ്മയ്ക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ല. അമ്മ ആ ഒരു അവസ്ഥയിലും കൂടാന്ന് ഞാൻ പറയുകയും ചെയ്തത്. ഇത്രയെല്ലാം അവസ്ഥ കേട്ടിട്ടും ഡോക്ടർ 12,000 രൂപ വേണമെന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു തെറ്റ് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട അതിൻ്റെ ബോഡിയെ നിങ്ങൾ തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അതിന് തൊട്ട് മുമ്പ് അതിന് തൊട്ട് മുമ്പും വിളിച്ചു വിളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റ് ഡോക്ടർമാർക്ക് അത് സംശയം തോന്നിയതിന്റെ പേര് വീണ്ടും വിളിച്ചു. വീണ്ടും വിളിച്ചപ്പം അപ്പൊ അത് മനസ്സിലാവല്ലോ. കാരണം ഇത് വിളിച്ചപ്പോഴും ഈ പുള്ളി പറയുന്ന സംസാരം ആ വീഡിയോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അത് ബോധ്യപ്പെടുമല്ലോ. ഏ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ട് ഡോക്ടറെ എനിക്ക് നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ ഞാൻ പൈസ ഉണ്ടെങ്കിൽ ബിലീവ്സിലെ അമൃതയിലല്ലേ പോകത്തുള്ളൂ. ഈ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ സർജറി ചെയ്തിട്ടുള്ളൂ, ഇല്ലെങ്കിൽ വേറെ ഡോക്ടറെ കണ്ടോളാന്. അപ്പൊ സാധാരണപ്പെട്ടവരൊന്നും എന്താ എവിടെ നീതി, അവർക്ക് എവിടെ ട്രീറ്റ്മെന്റ് കിട്ടുന്നത്? അതെല്ലാം പോയി കിടക്കാണ്ട് കണ്ടില്ലയോ, എല്ലാം പോയി കിടക്കും. മഴവെള്ളം വന്ന് ഈ പെരക്കത്തെല്ലാം വെള്ളവാ, എല്ലാ മുറിയിലും വെള്ളവാ. പിന്നെ ഞങ്ങൾക്ക് തന്നെയല്ല, ഞങ്ങൾക്ക് രണ്ടുപേരും കാല് എൻ്റെ കാലൊക്കെയാണ് ബ്ലോക്കായി, രണ്ട് കാലും തളർന്നു പോയ അവസ്ഥയും കൂടെ ആയിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞങ്ങൾ അതിജീവിക്കുന്നത്. ഇത്രയും ദുരിതം അനുഭവിക്കുന്നവരോടാണ് ഇങ്ങോട്ട് പൈസ, നമ്മുടെ അനുഭവം പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും നമ്മളോട് ഇത് ചോദിച്ചതാണ് എനിക്ക് വലിയ സങ്കടമായി പോയത്. അപ്പൊ അത് പുള്ളിക്കര ഒരു മനുഷ്യനാണോ, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പുള്ളിക്ക് എത്രക്ക് ഇത് എന്താണോ സാധാരണപ്പെട്ട ഒരു ചോദിക്കുവോ അങ്ങനെ? കാരണം എങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാനല്ലേ നോക്കുന്നത്? ചേച്ചിക്ക് ആദ്യം വേണ്ടിയുള്ള ഓപ്പറേഷൻ ഒരു ദിവസം പോലും അവിടെ കിടക്കേണ്ട ആവശ്യകത വന്നില്ല. ഒരു ചെറിയ ഒരു പരി പൊട്ടിച്ച് ആ ഇത് എടുത്ത് കളയുക, അതിനാ 12,000 രൂപ. അല്ലാതെ വലിയ സർജറിയോ കാര്യമോ ഒന്നുമല്ല. അന്ന് തന്നെ വിടുകയും ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ബയോപ്സിക്ക് അയച്ചു, അതും കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ പേടിക്കേണ്ട ഒരു പരു അത് പൊട്ടിച്ചു, അത്രേ ഉള്ളൂ. അതിനാണ് 12,000 രൂപ ചോദിച്ചത്. അപ്പൊ സാധാരണ ഒരു മരത്തിൽ നിന്ന് വീണതോ അല്ലെങ്കിൽ ഒരു ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു പേഷ്യന്റിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ അവരെന്തായിരിക്കും ചോദിക്കുന്നത്? പ്രമാണമായിരിക്കും ചോദിക്കുന്നത്, പ്രമാണം എഴുതി കൊടുക്കാനായിരിക്കും പറയുന്നത്. ഈ കണക്കിന് പോയാൽ അപ്പൊ ഈ ഒരു അവസ്ഥ ജനങ്ങളിലേക്ക് ഇനിയും ഉണ്ടാകരുത്.